ഒമിക്രോൺ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. സ്കൂളിലെ മതിലിടിഞ്ഞ് മൂന്ന് കുട്ടികൾക്ക് ദാരുണാന്ത്യം. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്ത് കൂടുതൽ പേരിൽ ഒമിക്രോൺ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഹൈറിസ്ക് അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നിരീക്ഷണത്തിൽ അലംഭാവം കാണിക്കരുത്. റിസ്ക് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ 7 ദിവസം ക്വാറന്റൈനിലും 7 ദിവസം സ്വയം നിരീക്ഷണത്തിലും കഴിയണം. അല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ 14 ദിവസമാണ് നിരീക്ഷണം. അതിതീവ്ര വ്യാപനശേഷിയുള്ള വൈറസ് ആയതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വീണ ജോർജ് അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുന്നതിനിടെ വിപണിയിൽ ഇടപെട്ട് സർക്കാർ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ തക്കാളി വണ്ടികൾ ഇന്നു മുതൽ നിരത്തിലെത്തും. ഒരു ജില്ലയിൽ 2 എന്ന നിലയിൽ 28 വണ്ടിയിലൂടെ തക്കാളി കിലോ 50 രൂപയ്ക്ക് നൽകും. മറ്റു പച്ചക്കറികളും വിലക്കുറവിൽ ലഭിക്കും. രാവിലെ 7:30 മുതൽ രാത്രി 7:30 വരെയാണ് പ്രവർത്തനം. തക്കാളി വണ്ടികൾ എന്ന പദ്ധതി തിരുവനന്തപുരത്ത് കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ ഇടങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് തക്കാളിയും മറ്റ് പച്ചക്കറികളും സംഭരിച്ച് വിതരണം ചെയ്യാനാണ് കൃഷിവകുപ്പ് നടപടി സ്വീകരിക്കുന്നത്. കോഴിക്കോട് യുവാവ് യുവതിയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ചു. ഇതിന് പിന്നാലെ ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. പൊള്ളലേറ്റ ഇരുവരും ഗുരുതരാവസ്ഥയിലാണ്. കോഴിക്കോട് തിക്കോടി പഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് യുവാവ് യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. ബൈക്കിലെത്തിയ യുവാവ് യുവതിയുമായി സംസാരിക്കുന്നതിനിടെയാണ് കുപ്പിയിൽ നിന്ന് പെട്രോൾ എടുത്തൊഴിച്ച് തീ കൊളുത്തിയത്. ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു. തലയിലൂടെ പെട്രോൾ ഒഴിച്ചതിനാൽ ശരീരമാകെ തീ ആളിപ്പടരുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ നിന്നും തന്നെ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി നടൻ ദിലീപ് പിൻവലിച്ചു. കേസിന്റെ വിചാരണ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ദിലീപിന്റെ അപ്രതീക്ഷിത നീക്കം. നേരത്തെ കുറ്റവിമുക്തനാക്കണമെന്ന് ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ താനും ഇരയാണെന്നും പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമായിരുന്നു ദിലീപിന്റെ ആവശ്യം. വിവാഹപ്രായം 18-ൽ നിന്നും 21-ലേക്ക് ഉയർത്തുന്നതിന് അനുമതി നൽകിയ കേന്ദ്രമന്ത്രിസഭയുടെ നടപടി പാർലമെന്റ് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് എംപിമാർ ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മുസ്ലിം ലീഗ് ലോക്സഭാ പാർലമെന്ററി പാർട്ടി ലീഡർ ED മുഹമ്മദ് ബഷീർ എംപിമാരായ ഡോക്ടർ MB അബ്ദുൽ സമദ് സമദാനി, നവാസ് ഗനി എന്നിവർ ലോക്സഭയിലും PV അബ്ദുൽ വഹാബ് MB രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. രാജ്യത്ത് 7447 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 7886 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 391 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണസംഖ്യ 476869 നിലവിൽ 86415 സജീവ കോവിഡ് കേസുകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആകെ കോവിഡ് മുക്തരുടെ എണ്ണം 3,41,62,765 ഉയർന്നു. സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. പവന് 320 രൂപയാണ് കൂടിയത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 2 ദിവസം കൊണ്ട് പവന് 560 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. ഒരു പവൻ സ്വർണത്തിന് ഇന്ന് 36560 രൂപയായി. ഗ്രാമിന് 40 രൂപയാണ് കൂടിയത്. ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് 4570 രൂപയാണ് വില. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 35680 രൂപയായിരുന്നു സ്വർണവില. സ്കൂളിലെ ശൗചാലയത്തിന്റെ മതിലിടിഞ്ഞ് 3 കുട്ടികൾക്ക് ദാരുണാന്ത്യം. 2 വിദ്യാർത്ഥികൾ സംഭവ സ്ഥലത്ത് വെച്ചും ഒരാൾ ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 3 പേർ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തമിഴ്നാട് നെല്ലി ജില്ലയിലെ പാളയംകോട്ടയിൽ മ്യൂസിയത്തിന് സമീപം ടൗൺ ചാപ്റ്റർ എന്ന സ്വകാര്യ ഹൈസ്കൂളിൽ രാവിലെയായിരുന്നു അപകടം. പശ്ചിമബംഗാൾ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണ നടപടികൾക്ക് സുപ്രീം കോടതിയുടെ സ്റ്റേ. സുപ്രീംകോടതി നേരിട്ട് സ്വതന്ത്ര വിദഗ്ധ സമിതി രൂപീകരിച്ച ശേഷവും കമ്മീഷൻ പ്രവർത്തനം തുടരുകയാണെന്ന പരാതിയിലാണ് നടപടി. അന്വേഷണം തുടരില്ലെന്ന് ഉറപ്പു നൽകിയിട്ടും നടപടികൾ തുടരുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തി സുപ്രീംകോടതി. ഇന്ന് നടക്കേണ്ട മിസ് വേൾഡ് ഫിനാലെ മാറ്റിവെച്ചു. മിസ് ഇന്ത്യ മാനസ വാരണാസി ഉൾപ്പെടെ മത്സരാർത്ഥികൾ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് മത്സരം മാറ്റിവെച്ചത്. മത്സരം 3 മാസത്തേക്ക് മാറ്റിവെച്ചതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. സ്റ്റേജിലും ഡ്രസ്സിംഗ് റൂമിലും അടക്കം മുൻകരുതൽ സ്വീകരിച്ചിരുന്നെങ്കിലും പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത അടിസ്ഥാനത്തിൽ ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ് ഫിനാലെ മാറ്റിവെച്ചത്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.